മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തരം എന്താണെന്നറിയാമോ? മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന്റെ മനോബുദ്ധികൾ വികസ്വര ശേഷിയുള്ളതാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് മനുഷ്യന്റെ മനസ്സിനും ബുദ്ധിക്കും അനുദിനം വികാസം പ്രാപിക്കുവാനുള്ളൊരു ശേഷിയുണ്ട്. മനുഷ്യന്റെ മനസ്സ് ചെറുപ്പം മുതൽ വളർന്നു വലുതാവുന്നതിനിടയിൽ തന്നെ പല തരത്തിൽ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടാകും. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ അപേക്ഷിച്ച് പിൽക്കാലത്ത് വരുന്ന മനുഷ്യർക്ക് മാനസികമായ പല പുരോഗമനങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൃഗങ്ങൾ ഭക്ഷിച്ചിരുന്നതും വിഹരിച്ചിരുന്നതും ആവാസ വ്യവസ്ഥയൊരുക്കിയിരുന്നതുമെല്ലാം ഇന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കൂടാതെ അതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് അവരവരുടെ ജീവിത വ്യവസ്ഥകളിൽ പുരോഗമനങ്ങൾ യാതൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അവർ അവരുടെ ജീവിതം ആ യാന്ത്രികമായ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ, അവൻ്റെ ഭക്ഷണം, താമസം, വ്യവഹാരങ്ങൾ, ഭാഷ, പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച രീതിയിൽ പുതുമകൾ കൊണ്ടുവരികയും പരിവർത്തനങ്ങൾ കൊണ്ടുവരികയും മനസ്സും ബുദ്ധിയും അതിനനുസരിച്ച് വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടുമിരിക്കുന്നു. മാത്രമല്ല, അവൻ സ്വന്തമായി തന്നെ പ്രയത്നിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുമിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ വികസിക്കുന്ന മനോബുദ്ധികളുടെ ലക്ഷണങ്ങളാണ്. മനസ്സിന്റെയും ബുദ്ധിയുടെയും ഈ വികസന ശേഷി മനുഷ്യകുലത്തിന് ഒരനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യകുലം ഇത്രയധികം വികാസം പ്രാപിച്ചതും. എന്നാൽ മനുഷ്യന്റെ മനസ്സിനും ബുദ്ധിക്കും ഇത്തരത്തിലുള്ള ഒരു വികസന ശേഷി ഉണ്ട് എന്നുള്ളത് ചില സമയത്ത് ആപത്തായി ഭവിക്കുവാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ബുദ്ധി എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണല്ലോ. അതിനാൽ മനസ്സിനും ബുദ്ധിക്കും കൃത്യമായ ശിക്ഷണങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. ഒരു വാഹനത്തിന്റെ വേഗത വളരെയധികം കൂടുകയും ആ വാഹനത്തെ നിയന്ത്രിച്ച് നിർത്തിവെക്കുവാനുള്ള ശക്തി നഷ്ടമാവുകയും ചെയ്താൽ അത് അപകടത്തിലേക്കാണ് പോയി കലാശിക്കുക. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. നമ്മൾ എത്രയധികം വേഗത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നുവോ, നമ്മൾ എത്ര വേഗത്തിൽ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് പുരോഗമിക്കുന്നുവോ, അത്രയും വേഗത്തിൽ തന്നെ നിർത്തിവെക്കുവാനുള്ളൊരു ശക്തി കൂടെ നമുക്ക് വേണം. ഇതിനർത്ഥം മനസ്സിനെ യാതൊന്നും ചിന്തിക്കുവാൻ അനുവദിക്കാതെ എവിടെയെങ്കിലും തളച്ചിടണമെന്നല്ല, മനസ്സിന് നിയന്ത്രണം വേണമെന്നാണ് അർത്ഥം. മനുഷ്യന് മാത്രമുള്ള ഈ മനോബുദ്ധികളുടെ വികസനത്തെ കൃത്യമായ രീതിയിൽ ഒരു പ്രാപഞ്ചികമായ നന്മ കൂടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടും ഭൂമിയിൽ ജീവിക്കുന്ന ഇതര ജീവികൾക്കും നമ്മോടൊപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യർക്കും ഉപദ്രവം ഉണ്ടാവാതിരിക്കണം എന്നുള്ള ചിന്താഗതിയോടും കൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരുടെ മനസ്സ് മറ്റുള്ളവർക്ക് ഉപദ്രവമായി ഭവിക്കുന്നതാണ്. മനുഷ്യൻ എന്നൊരു ജീവി കാരണത്താൽ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കും മുഴുവൻ ഭൂമിക്ക് തന്നെയും മഹാനഷ്ടമുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ചെറുപ്പം മുതൽ തന്നെ വിദ്യാഭ്യാസം ശീലിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം എന്നാൽ അറിവ് സമ്പാദിക്കൽ മാത്രമല്ല, നിയന്ത്രണം നേടിയെടുക്കുവാനുള്ള വിദ്യ കൂടിയാണ് നാം സ്വായത്തമാക്കേണ്ടത്. ഒരു വ്യക്തി അഭ്യസ്ത വിദ്യനാകുന്നുവെങ്കിൽ ആ വ്യക്തി സ്വന്തം വികാരങ്ങളുടെ മേലും സ്വന്തം സങ്കല്പങ്ങളുടെ മേലും സ്വന്തം മനക്കോട്ടകളുടെ മേലും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അർത്ഥം. അഥവാ നിങ്ങൾ വളരെ വലിയ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രണം സ്വായത്തമാക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യ പ്രപഞ്ചത്തിനും നിങ്ങൾക്ക് തന്നെയും നഷ്ടമാണ് വരുത്തിവെക്കുക. അതിനാൽ എത്രയധികം നമ്മുടെ മനസ്സ് വികസിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ ബുദ്ധികൂർമതയുള്ളവരായി മാറുന്നുവോ, അത്രയധികം നമ്മൾ നന്മയുള്ളവരുമായി മാറണം. മനസ്സിലെ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം എന്തു തന്നെ നേടിയാലും ആ നന്മയ്ക്ക് പകരമായി വയ്ക്കുവാൻ നമ്മുടെ കയ്യിൽ യാതൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ വരും. അത് കാരണത്താൽ താൽക്കാലികമായ സന്തോഷവും ദീർഘകാലത്തെ പ്രശ്നങ്ങളും നാം നേരിടേണ്ടതായി വരും. അതിനാൽ നമ്മളുടെ കഴിവുകളും
അറിവുകളും എത്ര വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നന്മയും വർദ്ധിക്കേണ്ടതാണ്. നന്മ വർദ്ധിക്കുവാനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള അറിവുകൾ നാം സ്വായത്തമാക്കേണ്ടതാണ്, അത് അഭ്യസിക്കേണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നാമും ഈ ഭൂമിയും ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളും ഇവിടെ സമരസത്തോടുകൂടെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഈ പ്രപഞ്ചത്തിനുപകാരിയായി ജീവിക്കേണ്ടതാണ്. നാം ജീവിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ നാം ഈ പ്രപഞ്ചത്തിൽ പല നാശനഷ്ടങ്ങളും സംഭവിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള നഷ്ടപരിഹാരം എന്നോണം നാം നമ്മുടെ ജീവിതം കൊണ്ട് പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉപകാരവും ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നാം ജീവിച്ചു തീരുമ്പോഴേക്കും നാം കടമില്ലാത്തവരായി മാറുകയും ജീവിതത്തിൽ പുണ്യം സമ്പാദിച്ച പുണ്യാത്മാക്കളായി മാറുകയും ചെയ്യൂ. ഇതേക്കുറിച്ചൊന്ന് ചിന്തനം ചെയ്തു നോക്കൂ.